നവംബർ 17 മണ്ഡലകാലം ആരംഭിക്കുകയാണ്. 41 ദിവസമാണ് മണ്ഡലകാലം. പൗർണമിക്ക് ശേഷം പ്രതിപാദം മുതൽ അടുത്ത പൗർണമി വരെ 30 ദിവസവും പിന്നീട് ഏകാദശി വരെയുള്ള 11 ദിവസവും ചേരുന്നതാണ് 41 ദിവസത്തെ മണ്ഡലകാലം. അയ്യപ്പന്റെ മുദ്രയുള്ള രുദ്രാക്ഷമാല ധരിച്ച് കറുപ്പുടുത്ത് വ്രതശുദ്ധിയോടെയാണ് അയ്യപ്പന്മാർ മല കയറുന്നത്. ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളെയും ഇരുമുടിക്കെട്ടായി തലയിലേറ്റി അയ്യപ്പന്റെ കാൽക്കൽ സമർപ്പിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കാനുള്ള യാത്രയാണിത്. ശബരിമല കയറാൻ മാലയിട്ടാൽ ഏറ്റവും പ്രധാന കർമ്മം ബ്രഹ്മചര്യമാണ്. ലളിതമായ ജീവിതം നയിക്കണം. സസ്യാഹാരം മാത്രമേ പാടുള്ളൂ. വ്രതകാലം തീരും വരെയും താടിയും മുടിയും വളർത്തണം. കുറഞ്ഞത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം നിർബന്ധമാണ്. വൃശ്ചികം 1 രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രുദ്രാക്ഷമോ തുളസിമാലയോ ധരിച്ചുകൊണ്ട് വേണം വ്രതം ആരംഭിക്കേണ്ടത്. മദ്യം, മാംസാഹാരം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, സരളത എന്നിവ പാലിച്ചുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ആചാരപ്രകാരം ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി മാല ഊരി വ്രതം അവസാനിപ്പിക്കാം. മണ്ഡലപൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുന്നു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിച്ചത്. തുടർന്ന് ഉപദേവതാ ക്ഷേത്രങ്ങളിലെയും നടകൾ തുറന്നു വിളക്കുകൾ തെളിയിച്ചു. ശരണം വിളികളുമായി കൈകൂപ്പി നിന്ന അയ്യപ്പ ഭക്തർക്ക് ക്ഷേത്ര തന്ത്രി പ്രസാദം വിതരണം ചെയ്തു. പിന്നീട് ശബരിമല മേൽശാന്തി ശ്രീകോവിലിൽ നിന്നുള്ള ദീപവുമായി താഴെ തിരുമുറ്റത്തെത്തി ആഴി ജ്വലിപ്പിക്കും. നിയുക്ത ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി, നിയുക്ത മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി നമ്പൂതിരി എന്നിവരെ സന്നിധാനത്തേക്ക് ആനയിക്കും. ഇതിനുശേഷം ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പുതിയ മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങ് നടക്കും. വൃശ്ചികം 1 17 പുലർച്ചെ 4 പുതിയ മേൽശാന്തിമാർ നട തുറക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 4 തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1 അടയ്ക്കും. വൈകിട്ട് 4 വീണ്ടും തുറന്ന ശേഷം രാത്രി 11 മാത്രമേ നടയടയ്ക്കുകയുള്ളൂ. മറ്റൊരു മണ്ഡലകാലത്തിനു കൂടി തുടക്കമാകുന്നതോടെ ജില്ലയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ കുമിളിയിൽ നിന്ന് KSRTC ഇന്നലെ മുതൽ 6 സർവീസുകൾ നടത്തി. ഇന്നു മുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിയുക്തരായ പോലീസ് സംഘം ഡ്യൂട്ടിയിലുണ്ടാകും.